കോഴിക്കോട് എലത്തൂരിൽ പള്ളി ഖബർസ്ഥാനിലെ ചന്ദന മരങ്ങൾ മുറിച്ചതിന് മൂന്ന് പേർ അറസ്റ്റിൽ. എലത്തൂർ മഹല്ല മുതവല്ലി മുഹമ്മദ് നിസാർ, ചന്ദനം വാങ്ങാനെത്തിയ മുസ്തഫ, അബ്ദുൽ നാസർ എന്നിവരാണ് പിടിയിലായത്. ചന്ദനമുട്ടികളും കാറും കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് എലത്തൂർ മഹല്ല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ രണ്ട് ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാനുള്ള നീക്കത്തിനിടെയാണ് മൂന്ന് പേർ പിടിയിലായത്. പള്ളി ഖബർസ്ഥാനിലെ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് എലത്തൂർ പോലീസ് സ്ഥലത്തെത്തിയത്. 30 കിലോയോളം ചന്ദനമുട്ടികളും ചന്ദനം കടത്താൻ ഉപയോഗിച്ച KL11AJ10020 നമ്പർ കാറും കസ്റ്റഡിയിലെടുത്തു. പോലീസ് പിടികൂടിയ പ്രതികളെ പിന്നീട് വനംവകുപ്പിന് കൈമാറുകയായിരുന്നു. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച പ്രതികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ പറഞ്ഞു. ഇവരിൽ നിന്ന് ചന്ദനവും അതുപോലെ ചന്ദനം മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ഇവരെ ചന്ദനം കടത്താൻ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. ചന്ദനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും ചന്ദനം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഖബർസ്ഥാനിലെ കാട് വെട്ടിത്തെളിക്കുന്നതിന്റെ പ്രതികൾ പറയുന്നത്. 24 കോഴിക്കോട്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.